ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് റൂം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്ജക്റ്റിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ ഇതുവരെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു തേർഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പവർ സ്ക്രൂസ് അതിൽ പവർ സ്ക്രൂസിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത് ആ സ്ക്രൂ ജാക്കിൻ്റെ രണ്ട് കേസുകളുണ്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് കേസുകൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം ഓക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മറ്റത് ഉയരത്തിലുള്ള ലോഡ് താഴത്ത് കൊണ്ട് അത് ഡൗൺവേർഡ്സ് അല്ല അതിന് ലോവർ ചെയ്യണം അങ്ങനെ രണ്ട് കേസുകൾ അപ്പോൾ ആ കേസുകളിൽ നമുക്ക് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എത്രത്തോളമാണ് എത്രത്തോളം ലോഡ് എത്രത്തോളം എഫേർട്ട് എത്രത്തോളം വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ഡെറിവേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് എഫക്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ് അത് നോക്കാം നമുക്ക് ഫസ്റ്റ് കേസ് ആണ് കേട്ടോ സോ ഒരു ബോർഡിൽ ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട് ഇതാണ് എഫക്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് ലോഡിൻ്റെ ഫിഗർ സോ ഇതിലേക്ക് ഞാൻ വരാം അത് ഞാൻ ഹെഡിങ് എഴുതാം effect required to lift the load ലിഫ്റ്റ് ചെയ്യാനുള്ള എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എത്രയാണ് അവിടുത്തെ വർക്ക് എത്രത്തോളമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഉണ്ട് സോ ഇതാണ് നമ്മുടെ എന്ത് വർക്ക് ഇവിടെയാണ് നമ്മൾ വർക്ക് അപ്ലൈ ചെയ്യുന്നത് സോ ഈ വർക്കിനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഈ വർക്കിനെ എങ്ങനെ നിലനിർത്താൻ നമുക്ക് നാല് ഭാഗത്തേക്ക് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ആക്ട് ചെയ്യാൻ ഇവിടെ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റിൻ്റെ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് എൻ്റെ റിസൾട്ടിങ് ഫോഴ്സ് ഓക്കെ റിസൾട്ടിങ് ഫോഴ്സ് ആർ ദെൻ ഇവിടേക്ക് ഒരു ഈ ഇതിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതാണ് എഫ് എഫ് ഈസ് ഈക്വൾ ടു മ്യു ആർ എന്ന് പറയും ഓക്കെ മ്യു ആർ എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് പറയുന്നതാണ് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടിങ് ഫോഴ്സ് സോ അതാണെന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് എന്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് എന്താണ് ഇവിടെ നമ്മൾ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിന് ഹൊറിസോണ്ടൽ ആയിട്ടൊരു എഫേർട്ട് അതാണ് എന്ത് പി ആ എഫേർട്ട് ആണ് പി അതുപോലെ ഡബ്ല്യു ആണെന്ത് ഇവിടുത്തെ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെ ഇത് ഇങ്ങോട്ട് പി ആണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഇൻക്ലൈൻ ആൽഫ ആംഗിളാണ് അത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് നമ്മുടെ പ്ലെയിൻ നിന്ന് ആൽഫ ആംഗിളാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് സോ ഈ ആൽഫനായിരിക്കും ഇവിടെ ഉണ്ടാവുക ഈ ആൽഫനായിരിക്കും ഇവിടെ വരിക ഓക്കെ നമ്മുടെ മാത്തമാറ്റിക്കിൽ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ദെൻ സോ ഇവിടെ ഇത് ആൽഫ ആണെങ്കിൽ ഇത് ഡബ്ല്യു ആണെങ്കിൽ ഇതെന്തായിരിക്കും ഡബ്ല്യു നേരെ ഓപ്പോസൈഡ് എന്തായിരിക്കും സൈൻ ആൽഫ ഡബ്ല്യു സൈൻ ആൽഫ ആയി അഡ്ജസൻറ്റ് സൈഡ് ഡബ്ല്യു കോസ് ആൽഫ ഇത് പി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്തായി പി സൈൻ ആൽഫ ആയി അഡ്ജസൻറ്റ് സൈഡ് പി കോസ് ആൽഫ ആയി സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് എത്താം എന്താണ് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം ഇവിടെ ആറ് റിസോൾവിംഗ് ഫോഴ്സ് ആർ ഈക്വൽ ടു എന്താണ് റിസോൾവിംഗ് ഫോഴ്സ് ആർ ഈക്വൽ ടു എന്താണ് ഈ ഇത് മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഒരു റിസോൾവിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യാണ് അതിനോട് ഈക്വലാണ് എന്ത് ഈ ആറിന് ഈക്വലാണ് എന്ത് ഇതൊരു ഇക്വിലിബ്രിയം ഇതൊരു സ്റ്റേബിളായി നിൽക്കുകയാണ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ ആയിരിക്കണം എന്ത് താഴേക്ക് ആക്ട് ചെയ്യുന്നത് സോ ആറ് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇതിനോട് സെയിം ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ് ഡബ്ല്യു കോസ് ആൽഫയും പി സൈൻ ആൽഫയാണ് സോ ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ എന്ന് എഴുതി കൂടെ നമുക്ക് സോ ഈ ആർ എന്ന് പറയുന്നത് എന്താണ് റിസോൾവിംഗ് ഫോഴ്സ് നോർമൽ ടു ദി പ്ലെയിൻ ആണ് ഈ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ളതാണ് അതാണ് ഈ ആർ എന്ന് പറയുന്നത് സോ നമുക്ക് അത് നോട്ട് ചെയ്താൽ റിസോൾവിംഗ് ഫോഴ്സ് നോർമൽ ടു ദി പ്ലെയിൻ ആണ് ഇട്ടത് നോർമൽ ടു ദി പ്ലെയിൻ ഇനി നമുക്ക് റിസോൾവിംഗ് ഫോഴ്സ് along the plane a plane ed koodilla oru resolving force undu so adra veriya namukku p cos alpha mogalote act cheyyunnunde ingotte enda act cheyyunnunde f is equal to mu r f act cheyyunnunde p cos alpha mogalote act cheyyumbo f adupole thana enda act cheyyunnunde w sin alpha act cheyyunnunde ee plane il clear ano so namukku enda ezhudam p cos alpha is equal to f plus endana w sin alpha na edikude
എഴുതിക്കൂടെ, ഇത് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, ഇതും പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, ഇതും പ്ലെയിനിലാണ്. ഇതിനോട് ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇതിന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിർത്താൻ എഫ് ഉണ്ട്, അതുപോലെ തന്നെ ഡബ്ല്യു സൈൻ ആൽഫ ഉണ്ട്. സോ ഇത് രണ്ടും കൂട്ടിയതാണ് എന്ത്, പി കോസ് ആൽഫ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താം, പി കോസ് ആൽഫ ഈക്വൽ ടു എഫ് പ്ലസ് ഡബ്ല്യു സൈൻ ആൽഫ എന്ന് എഴുതിക്കൂടെ. ക്ലിയർ? സോ എഫ് എന്താണ്, മ്യു ആർ ആണ് പ്ലസ് ഡബ്ല്യു സൈൻ ആൽഫയാണ്. സോ പി കോസ് ആൽഫ ഈക്വൽ ടു, ഇങ്ങനെ കിട്ടിയില്ല, ഓക്കെ, പി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു മ്യു ആർ പ്ലസ് ഡബ്ല്യു സൈൻ ആൽഫ. സോ ഇത് നമുക്ക് ഇക്വേഷൻ ടു ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്താണ്, ഇക്വേഷൻ വൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മ്യു ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആർ എന്താണെന്ന് നമുക്കറിയാം, ഇക്വേഷൻ വണ്ണിന്ന് ആർ എന്താണെന്ന് നമുക്കറിയാം, ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ ആണെന്ന് അറിഞ്ഞൂടെ. സോ നമുക്ക് ഈ ആറിന് ഇതിൽ അപ്ലൈ ചെയ്തൂടെ. സോ നമുക്ക് എങ്ങനെ എഴുതാം, അപ്ലൈയിങ് ഇക്വേഷൻ വൺ ടു ദി ടു ഇക്വേഷൻ ടു എന്ന് എഴുതിക്കൂടെ. സോ എങ്ങനെ എഴുതാം നമുക്ക്, പി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ പ്ലസ് മ്യു ഇൻ ടു ആർ എന്താണ്, ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ. ഓക്കെ, നമുക്കിതിൽ കോസ് ആൽഫ ഉണ്ട്, സൈൻ ആൽഫ ഉണ്ട്, പി ഉണ്ട്. നമുക്കിതിനൊക്കെ ഒരു ടേംസിനൊക്കെ ഒരേ ഭാഗത്തേക്ക് മാറ്റാം, പി ടേംസിനൊക്കെ നമുക്ക് ഇക്വേഷൻ്റെ ഭാഗത്തേക്ക് മാറ്റാം. സോ അപ്പോൾ എങ്ങനെ എന്താ, ഇവ പി കോസ് ആൽഫ ഇട്ടേക്കട്ടെ, പി കോസ് ആൽഫ നിൽക്കട്ടെ, ഓക്കെ, മൈനസ് ഇടക്കട്ടോ. സോ ഡബ്ല്യു സൈൻ ആൽഫ നിൽക്കട്ടെ, മ്യൂ ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് മ്യൂ പി സൈൻ ആൽഫ എഴുതി കൂടത്, ഓക്കെ, മ്യൂനെ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. സോ മ്യൂ പി സൈൻ ആൽഫ ആയി, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് എന്തായി, മൈനസ് മ്യൂ പി സൈൻ ആൽഫയിലെ ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ പ്ലസ് മ്യൂ ഡബ്ല്യു കോസ് ആൽഫ ആയി. ഇപ്പോൾ പി ടേംസും ഡബ്ല്യു ടേംസും ഒരേ രണ്ടും രണ്ട് ഭാഗത്തേക്കായി. ഇനി നമുക്ക് ഇതിന് പിന്നെ പുറത്തേക്ക് എടുക്കാം, ഇതിന് ഡബ്ല്യുനെ പുറത്തേക്ക് എടുക്കാം. സോ എങ്ങനെ എഴുതാം, പി കോസ് ആൽഫ മൈനസ് മ്യൂ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്, ഡബ്ല്യു സൈൻ ആൽഫ, ഡബ്ല്യു പുറത്തേക്ക് എടുത്തു, സൈൻ ആൽഫ പ്ലസ് മ്യൂ കോസ് ആൽഫ പ്ലസ് മ്യൂ കോസ് ആൽഫ. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം മ്യൂ ഈക്വൽ ടു എന്താണ്, ടാൻ ഫൈ ആണ്. മ്യൂ ഈക്വൽ ടു ടാൻ ഫൈ ആണ്. മറ്റൊരു ടേം ഫൈ ടേം കൂടി വരാട്ടോ, ഫൈ എന്നുള്ള ടേം കൂടി വരാണ്. മ്യൂ ഈക്വൽ ടു ടാൻ ഫൈ ആണ് നമുക്കറിയാം. സോ പി ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, പി കോസ് ആൽഫ കോസ് ആൽഫ മൈനസ് മ്യൂ നമ്മൾ എന്ത് എഴുതി, ടാൻ ഫൈ എന്ന് എഴുതി, ടാൻ ഫൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്, ഡബ്ല്യു സൈൻ ആൽഫ പ്ലസ് ടാൻ ഫൈ. ക്ലിയർ അല്ലേ? ഫൈ കോസ് ആൽഫ എന്ന് എഴുതിയില്ല, ഓക്കെ. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ബൈ കോസ് ആണ്. ഇവിടെ സൈൻ ഉണ്ട്, നമുക്കിതിന് സൈൻ ടേം ആക്കി മാറ്റണം. സോ നമുക്കിവിടെ ഇത് കോസിറ്റ് ഇൻറ്റു ചെയ്താൽ പോരെ, കോസിറ്റ് ഇൻറ്റു ചെയ്താൽ മതി. സോ പി കോസ് ആൽഫ കോസ് ഫൈ മൈനസ് ഇവിടെ ഇൻറ്റു നമ്മൾ കോസിറ്റ് ഇൻറ്റു ചെയ്തിട്ടോ. സോ ടാൻ ഇൻറ്റു കോസ് എന്നാൽ എന്താണ്, സൈൻ, സൈൻ ഫൈ സൈൻ ആൽഫ. ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം, ഡബ്ല്യു ഇൻറ്റു സൈൻ ആൽഫ കോസ് ഫൈ പ്ലസ് സൈൻ ഫൈ കോസ് ആൽഫ. എങ്ങനെ വന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇതെന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. നമുക്കിതിന് ചെറുതാക്കി എഴുതി കൂടെ ഒന്നും കൂടി, സൈനും കോസും ടാനിൽ വരുന്നത് ചെറുതാക്കി എഴുതി കൂടെ. എങ്ങനെ എഴുതാ, കോസ് ആൽഫ കോസ് ഫൈ മൈനസ് സൈൻ ആൽഫ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഉടക്കട്ടെ, പി ഇൻറ്റു എന്താണ് മക്കളെ, കോസ് ആൽഫ പ്ലസ് ഫൈവ് ആണ്. എന്ത് കോസ് ആൽഫ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ആൽഫ കോസ് ഫൈവ് മൈനസ് സൈൻ ആൽഫ സൈൻ ഫൈവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു അടക്കട്ടെ, സൈൻ ആൽഫ കോസ് ഫൈവ് പ്ലസ് സൈൻ ഫൈവ് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ആൽഫ പ്ലസ് ഫൈവ് ആണ്. ഓക്കെ,
ക്ലിയർ അല്ലേ? ഇത് കിട്ടി നമുക്ക് എഫോർട്ട്. അവിടുത്തെ എഫോർട്ട് പി അല്ലേ കാണേണ്ടത്? സോ പി ഇവിടെ നിൽക്കട്ടെ. പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ കോസ് ആൽഫ പ്ലസ് ഫൈവ്. ഇനി നമുക്ക് സൈൻ ഡിവൈഡ് ബൈ കോസ് എന്താ മക്കളെ? ടാൻ അല്ലേ. സോ ഇതിനെങ്ങനെ എഴുതാം? പി ഈക്വൽ ടു ഡബ്ല്യു ടാൻ ആൽഫ പ്ലസ് ഫൈവ്. ഓക്കെ, ഇതാണെന്ത് ഫൈനൽ ആൻസർ. എഫോർട്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് ദി ലോഡ്. ഒരു ലോഡ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം, അതിനുള്ള അവിടെ ഉണ്ടാകുന്ന എഫോർട്ടാണ് എന്ത് പറയുന്നത്? പി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടാൻ ആൽഫ പ്ലസ് ഫൈവ്. ഡബ്ല്യു എന്ന് പറയുന്ന അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്. ഓക്കെ, സോ നമുക്കിനി ലിഫ്റ്റ് ചെയ്യേണ്ട എഫോർട്ട് മനസ്സിലായി. ഇനി നമുക്ക് അതേ ഒരു ലോഡ് താഴോട്ട് വരണം. അപ്പോൾ എന്താണ് അവിടുത്തെ എഫോർട്ട് എന്ന് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എഫോർട്ട് റിക്വയർഡ് ടു ലോവർ ദി ലോഡ്. നമുക്ക് ലോഡ് താഴോട്ട് പോകണം, ഈ ലോഡ് താഴോട്ട് പോരാണ്, ഈ ലോഡ് താഴോട്ട് പോരാണ്. നേരത്തെ അതേ ഫിഗറിനായിട്ട് ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ ഈ ലോഡ് താഴോട്ട് പോരുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? മോളോട്ടായിരിക്കും. ആ ഒറ്റ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. ബാക്കി അവിടെ ഉണ്ടാകുന്ന എഫോർട്ടും ലോഡും എല്ലാത്തിൻ്റെയും ടേംസ് സെയിമാണ്. നേരത്തെ നമ്മൾ ചെയ്ത ലിഫ്റ്റ് ലോഡിൻ്റെ അതെ ആ ടെർമിനോളജിൽ അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് അത് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുക, ഈ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കാരണം ഇത് ലോഡ് താഴോട്ടാണ് വരുന്നത്, താഴോട്ട് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക, അത് മുകളിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് അവിടുത്തെ ഇക്വേഷൻസ് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ നേരത്തെ ചെയ്തതുപോലെ തന്നെ റെഡി ചെയ്താം. എഫോർട്ട് റിക്വയർഡ് ടു ലോവർ ദി ലോഡ്, ലോവർ ദി ലോഡ് എന്റെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ റിസോൾവിംഗ് ഫോഴ്സ്, റിസോൾവിംഗ് ഫോഴ്സ് നോർമൽ ടു ദി പ്ലെയിൻ, പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള റിസോൾവിംഗ് ഫോഴ്സ് ഏതാണ്? എന്തൊക്കെയാണ് റിസോൾവിംഗ് ഫോഴ്സ്? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ആർ ഈസ് ഈക്വൽ ടു എന്താണ് അവിടെ ആക്ട് ചെയ്യുന്ന? ആർ ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ, ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ, നോ ചേഞ്ചസ്. അവിടെ ആക്ട് ചെയ്യുന്ന റിസോൾവിംഗ് ഫോഴ്സ് നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറയുന്നതാണ് ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫയാണ്. നെക്സ്റ്റ് എന്താണ് റിസോൾവിംഗ് ഫോഴ്സ്? റിസോൾവിംഗ് ഫോഴ്സ് ഫോഴ്സ് ആട്ടോ ഫോഴ്സ് അലോങ് ദി പ്ലെയിൻ, പ്ലെയിൻ അലോങ് ആയിട്ട് നോക്കുകയാണ് നമ്മൾ കേട്ടോ. സോ എന്താ വരാ, എന്തൊക്കെ വരാ? പി കോസ് ആൽഫ, പി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എന്താ മക്കൾ വരാ? ഡബ്ല്യു സൈൻ ആൽഫ മൈനസ് എഫ് ആയിരിക്കും. ക്ലിയർ ആണോ? ഡബ്ല്യു സൈൻ ആൽഫ, ഇവിടെ ഒരു സൈൻ ആൽഫ ഇങ്ങോട്ട് ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അത് മൈനസ് എന്തായിരിക്കും? എഫ് ആയിരിക്കും. ഈ പി കോസ് ആൽഫ എന്ന് പറയുന്നത് അപ്പോഴാണ് അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിനെ നിർത്താൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഇത് ഇക്വേഷൻ ടു, ഇത് ഇക്വേഷൻ വൺ. സോ നമുക്ക് എങ്ങനെ എഴുതാം? അപ്ലൈയിങ് ഇക്വേഷൻ വൺ ഇൻ ടു ഇക്വേഷൻ ടു. ഇക്വേഷൻ ടുവിൽ നമ്മൾ ഇക്വേഷൻ വൺ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? പി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ മൈനസ് മ്യൂ ഇൻ ടു ആ എഫ് എന്ന് പറഞ്ഞാൽ മ്യൂ ആർ കേട്ടോ. സോ ആർ എന്താണ്? ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ അല്ലേ. ക്ലിയർ ആണോ? സോ ഇവിടെ എന്തായി? നമുക്ക് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ പിന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റാം. സോ പി കോസ് ആൽഫ മൈനസ് മൈനസ് ആണോ? പ്ലസ് അല്ലേ വരിക. നോക്കാം നമുക്ക് മ്യൂ മ്യൂനെ കൊടുത്തു, മ്യൂ മൈനസ് മ്യൂ പി സൈൻ ആൽഫ ആയി. അതിങ്ങോട്ട് വരുമ്പോൾ എന്തായി? പ്ലസ് മ്യൂ സൈൻ പി സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ മൈനസ് മ്യൂ ഡബ്ല്യു കോസ് ആൽഫയില. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് ഇതിന് പിന്നെ പുറത്ത് എടുക്കാം. പി എന്തൊക്കെയുണ്ട്? കോസ് ആൽഫ പ്ലസ് മ്യൂ സൈൻ ആൽഫ. ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു എന്താണ്? ഡബ്ല്യു ഡബ്ല്യു
sin alpha w porthu kuduttu sin alpha minus mu cos alpha clear alle okay idu namukku engane kodukka mu endana mu nu parna endana p cos alpha plus mu nu parna tan phi aanu nerthathathe pole thanne sin alpha is equal to endana w sin alpha minus tan phi tan phi cos phi clear alle namu nerthu nerthu cheythu povarthu namukku endu cheyyam tan phi ne maattam tan phi namukku engane maattam p into cos alpha cos phi nittu nammal into cheyyumbalana endu adu sin phi aagunnathu idu plus aato plus idu endayi sin phi aayilla sin phi sin alpha is equal to ende w sin alpha namal cos phi nittu into cheyyunnunde cos phi minus sin phi cos alpha clear ano so idu namak engane ezhudam mathematical term cos alpha cos phi plus sin alpha sin phi nu parna endana cos alpha minus phi okay then sin alpha cos phi minus sin alpha sin phi cos phi nu parna endana sin alpha minus phi okay so p cos alpha minus phi is equal to w sin alpha minus phi okay so namak ip inoda nirtham p nalle namak kandathu so w e cos alpha minus phi sin alpha minus phi is ana kandu undavum sin alpha minus phi divided by cos alpha minus phi undavum sin divided by cos na endanana tan alpha minus phi so idana namak kaananda effort required to lower the load load taayathe kondu vandathula effort aanu parayunnathu so namak idu calculation lk povumbodhu namak p1 aayittaan denote cheyyam so p1 aayittu natte mattedu nammal lift cheyna load ne p aayittum ane taayathe lower leyunda load ne namak p1 aayittu denote cheyyam clear alle idana simple derivation namak screw jack illa rendu cases aanu effort required to lift the load and effort required to lower the load adinde effort aanu ipo nammal kandathu p1 aanu derivative kandathu clear alle okay thank you.